Hi Viva, ഇന്ന് നമുക്ക് സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള ചോദ്യമാണ്. ഒരു സമഭുജ സമാന്തരികത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രി വലിയ വികർണം 5 സെന്റിമീറ്റർ സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് കാണുക. സമഭുജ സമാന്തരികത്തിന്റെ പ്രത്യേകതകളൊക്കെ അറിയുന്നു വിചാരിക്കുന്നു. എല്ലാ വശങ്ങളും തുല്യമാണ്. ഒരു സമഭുജ സമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഒന്നാമത്തെ വികർണം d1, രണ്ടാമത്തെ വികർണം d2. രണ്ട് വികർണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് 1/2 d1 d2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു സമഭുജ സമാന്തരികത്തിന്റെ രണ്ട് വികർണങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പരപ്പളവ് 1/2 d1 d2. സമഭുജ സമാന്തരികം ചില ടീച്ചേഴ്സ് സമാന്തരികം പോലെ എടുത്ത് ചെയ്യാറുണ്ട്. അതായത് ഇത് ബിയും ഇത് എച്ചും വെച്ച് BH വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സമഭുജ സമാന്തരികത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രി വലിയ വികർണമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വികർണം ഉപയോഗിച്ച് തന്നെ ചെയ്യാം. 5 സെന്റിമീറ്ററുമാണ് സമാന്തരികത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് മൊത്തം ഒന്ന് എഴുതി വെക്കാം. ഒരു സമഭുജ സമാന്തരികം, ഒരു റോംബസ്, ഇതിലെ ഒരു കോൺ 50 ഡിഗ്രി വലിയ വികർണം 5 സെന്റിമീറ്റർ. വലിയ വികർണം എന്ന് പറഞ്ഞാൽ വലിയ കോണിന്, ഇവിടെ ചെറിയ കോണും ഒരു വലിയ കോണും ഉണ്ട്, വലിയ കോണിന് എതിരെയുള്ളതാണ് വലിയ വികർണം എന്ന് പറയുന്നത്. ഇത് ചെറിയ വികർണം. ഒരു കോൺ 50 ഡിഗ്രി, അപ്പൊ ഏതായിരിക്കും 50? ഇതാണോ ഇതാണോ? ഇതായിരിക്കും 50. 50 ഡിഗ്രി ആയിരിക്കും ഇത് മൊത്തത്തില്. ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് 25 25 കൊടുത്തു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് 5 സെന്റിമീറ്റർ ആണ്. ഈ വികർണം 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് രണ്ട് വികർണങ്ങൾ ആവശ്യമാണ്, ഒന്ന് d1 ഒന്ന് d2. അതിനുവേണ്ടി ഇങ്ങനെ ഞാനൊന്ന് മുറിച്ചു. ഈ രണ്ട് വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഒരു മട്ടക്കോൺ രൂപപ്പെടുന്നത് നമുക്കറിയാം. രണ്ട് വികർണങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ആയിരിക്കും രൂപപ്പെടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ വികർണം പകുതി ആയി മുറിയും. 2.5 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ ആയി മുറിയും. ഈ മട്ടത്രികോണം ഉപയോഗിച്ച് ഈ 25 ഡിഗ്രി കോണ് ഉപയോഗിച്ച് ഈ എതിർവശം കണ്ടുപിടിക്കണം. തന്നത് സമീപവശം, അതായത് ടാൻ ഉപയോഗിക്കുക. അതായത് ടാൻ അല്ല എതിർവശം ബൈ സമീപവശം എന്ന് പറയുന്നത്. ഈ കോണിന്റെ എതിർവശം നമുക്കറിയാം, എതിർവശം കണ്ടുപിടിക്കാം അല്ലെ. സമീപവശം 2.5 ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും കൂടിയുള്ള ടാൻ ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്താൽ മതി. നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ പറയാണ്. ഒരു സമഭുജ സമാന്തരികം, സമഭുജ സമാന്തരികത്തിന്റെ വലിയ വികർണമാണ് 5 സെന്റിമീറ്റർ, ഇത് ചെറിയ വികർണമാണ്. ആ 5 സെന്റിമീറ്റർ ആണ് ഞാൻ 2.5 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ ആയി മുറിച്ചത്. ഇതാണ് വലിയ കോണ്, ഇത് ചെറിയ കോണ്. അതായിരിക്കുമല്ലോ 50 ഡിഗ്രി. കാരണം അത് 50 ഒന്ന് 130, രണ്ടും കൂടി 180 ആവണം. ആ 50 ആണ് ഞാൻ 25 ഡിഗ്രി 25 ഡിഗ്രി ആക്കിയത്. ഈ മട്ടത്രികോണം നിങ്ങൾക്ക് കാണാം. ഈ മട്ടത്രികോണത്തിന് ഞാൻ ഒരു പേര് കൊടുത്തു, ABC. രണ്ട് വികർണങ്ങൾ യോജിക്കുന്ന സ്ഥലമാണ് മട്ടകോണം. നമുക്ക് ഈ വികർണം കിട്ടിക്കഴിഞ്ഞാലേ പരപ്പളവ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, ഈ കോണിന്റെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എതിർവശത്തെ കണ്ടുപിടിക്കണം. ആരെയാണ് തന്നത്? സമീപവശത്തെ തന്നിട്ടുണ്ട്. ഈ കോണിന്റെ എതിർവശം കണ്ടുപിടിക്കണം, സമീപവശം തന്നിട്ടുണ്ട്. അപ്പൊ ടാൻ ആണ് അത് രണ്ടും കൂടി ഉള്ളത്. എതിർവശം ബൈ സമീപവശം. ടാൻ എത്ര ഡിഗ്രി? 25 ഡിഗ്രി 25 ഡിഗ്രി. എതിർവശം ആരാണ്? AC ബൈ സമീപവശം 2.5. ടാൻ 25, 0.47 എഴുതി. ടാൻ 25 വില ബൈ 2.5 ഇങ്ങോട്ട് കയറുമ്പോ ഗുണിക്കണം നോക്കും അല്ലെ. ഈ 0.47 2.5 ഗുണിക്കുക. 47 25 കുടിച്ചാൽ മതി. 7 5 35 ശിഷ്ടം 3. 5 4 23 23. 2 7 14 ശിഷ്ടം 1. 2 4 8 1 9. 5 7 11. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ രണ്ട് സ്ഥാനം, മൊത്തം 3 സ്ഥാനം മാറ്റിപ്പോ AC 1.175 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇതാണ് AC 1.175. അപ്പോ ഈ വികർണത്തിന്റെ ഈ പകുതി ഭാഗവും 1.175 ആയിരിക്കും. ഒന്നാമത്തെ വികർണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന തന്നെ കൊടുക്കാം. 2.5 സെന്റിമീറ്റർ നമുക്ക് തന്ന വികർണം തന്നെ കൊടുക്കാം. രണ്ടാമത്തെ വികർണം തന്നിട്ട് d2 നമ്മൾ എന്ത് കൊടുക്കണം? നമുക്ക് ഈ കിട്ടിയ 1.175 കൂടി കൂട്ട. 5 5 10 ശിഷ്ടം 1. 7 14 15 ശിഷ്ടം 1. 1 1 2 1 3. 2.235 എഴുതണമെങ്കിൽ എഴുതാം
3 5 5 5 3 5 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